നിങ്ങളെ വീട്ടിൽ വളർന്ന് വലുതാകുന്ന മക്കളെ കാണുമ്പോ നിങ്ങൾക്ക് വലിയൊരു സമാധാനമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതങ്ങനെയാണല്ലോ സഹോദരങ്ങളെ സഹോദരിമാരെ, എത്ര വലിയ രോഗങ്ങളുള്ളവരാണെങ്കിലും എത്ര വലിയ വിഷമങ്ങളുള്ളവരാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധികളുള്ളവരാണെങ്കിലും അല്ലാ, എത്ര വലിയ സങ്കടങ്ങളുള്ളവരാണെങ്കിലോ നമ്മുടെ വീട്ടിലെ മക്കളെ കാണുമ്പോ നമുക്ക് അതാകു മനസ്സിന് നല്ല സമാധാനം തരുമല്ലോ. എത്ര വലിയ വിഷമം പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കയറി വന്നാലും വീട്ടിൽ മക്കളുണ്ടാകുമ്പോ അത് നമുക്ക് വലിയ സമാധാനമാണ്, അത് നമുക്ക് വലിയ സമാധാനമാണ്. ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, നിങ്ങൾ പകൽ സമയത്ത് ദൂരയാത്ര കഴിഞ്ഞുകൊണ്ട് മടങ്ങി വരികയാണ്, നിങ്ങള് ദൂരയാത്ര കഴിഞ്ഞ് ഒരുപാട് ഒരുപാട് ക്ഷീണിച്ചുകൊണ്ട് വീട്ടിലേക്ക് മടങ്ങി വരികയാണ്, ആ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഒരുപാട് ക്ഷീണമുണ്ടല്ലോ, ഒരുപാട് തളർച്ചയുണ്ടല്ലോ, ഒരുപാട് സങ്കടങ്ങളുണ്ടല്ലോ. യാത്രയിൽ നിങ്ങളെ പിടിച്ചു കുളിക്കിയ സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണീരുകളുമെല്ലാം, ആ കണ്ണീരുകളെല്ലാം പോകുന്നത് നിങ്ങളെ വീട്ടിലുള്ള നിങ്ങളെ മക്കളെ കാണുമ്പോഴാണ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യയെ കാണുമ്പോഴാണ്, നിങ്ങളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ആ വീട്ടിൽ നിങ്ങളെ നല്ലതുപോലെ സ്വീകരിക്കാൻ നിങ്ങളെ ഭാര്യയുണ്ടെങ്കിലേ നിങ്ങൾ വരുന്നത് ഒരു കാത്ത് നിങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ബീവി നിങ്ങളെ കാത്തിരിക്കുമ്പോ നിങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറി ചെല്ലാ തന്നെ ഒരു വല്ലാത്ത സുഖമാണല്ലോ. ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ മനസ്സിന് വലിയ സമാധാനമാണ്. അതേപോലെ തന്നെ അല്ലാ, ആ വീട്ടിലേക്ക് കയറി വരുമ്പോ ആ വീട്ടിൽ നിന്ന് സ്വീകരിക്കാൻ എന്റെ തങ്കക്കുടമുണ്ടെങ്കിലേ, ആൺകുഞ്ഞാവട്ടെ പെൺകുഞ്ഞാവട്ടെ വീട്ടിലെ മക്കളുണ്ടെങ്കിലേ ആ വീട്ടിലേക്ക് കയറി വരാൻ വല്ലാത്ത ഒരു സുഖമാണ്, ആ വീട്ടിലേക്ക് കയറി വരാൻ വല്ലാത്ത ഒരു സുഖമാണ്. സുഖം സന്തോഷം ഒന്നും നിലനിർത്തി തരട്ടെ അല്ലേ? അങ്ങനെയാണല്ലോ, നമ്മൾ ദൂരെ യാത്ര കഴിഞ്ഞ് മടങ്ങി വരികയാണ്. ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, എവിടെ ഹോട്ടലില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ല, ആകെ ക്ഷീണിച്ച് വരുമ്പോ വീട്ടിൽ ഭാര്യയെ കാണുമ്പോ നമുക്ക് സന്തോഷല്ലേ? അല്ലേ? അല്ലേ? ആണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. ആണെന്ന് പറഞ്ഞോളി, ആണെന്ന് പറഞ്ഞോളി എല്ലാവരും. അൽഹംദുലില്ലാ, നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു ബർക്കത്ത്. അപ്പൊ വീട്ടിലേക്ക് കയറി വരുമ്പോ ഇൻഷാഅല്ലാഹ്, ഞാൻ പറയണെന്തറിയോ, ഉമ്മയും ബാപ്പയും ബാപ്പയും പുതിയാപ്പളയും പുതിയാപ്പളൊക്കെ ഒരുമിച്ചിട്ട് കേൾക്കുകരം, ഒക്കെ അറിവിന്ദിലാവിന്റെ കുടുംബമാണല്ലോ, ഭർത്താവും ഭാര്യയ്ക്ക് അറിവിന്ദിലാവ് കേട്ടോണ്ടിരിക്കുകയാണ്. അവ കേൾക്കുമ്പോ തരം അങ്ങനെ കാട്ടിയാണ്ടല്ലോ, മുളക്കം വരും, ചിലപ്പോ ഒന്ന് കിട്ടും, അതുകൊണ്ടാണ് മുളിക്കളി അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ വീട്ടിലേക്ക് കേറി വരുമ്പോ നമ്മുടെ ഭാര്യ കാണാനൊക്കെ സമാധാനം, ആ വീട്ടിൽ മക്കൾ കാണുമ്പോളോ അല്ലാ എന്റെ ജന്നവിടെ എന്റെ മോളവിടെ, അങ്ങനെയാണല്ലോ പറയാം അല്ലേ. മാഷാല്ലാ, ആ മക്കളങ്ങട്ട് കാണുമ്പോ നമുക്കൊരു സമാധാനമാണ്. അതുകൊണ്ടാണ് ചിലപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ എന്റെ ചെറുപ്പക്കാരോട് ഒരു സത്യം ചോദിക്കട്ടെ, നിങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയും നിങ്ങളെ മക്കളും അവരുടെ വീട്ടിൽ പോയി താമസിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്കിയ, ചില ആളുകളുണ്ട് അവരുടെ വീട്ടിലേക്ക് തീരെ വിടൂല, ഭാര്യമാരവിടെ പിടിച്ചു നോക്കും, അത് ആ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് ഭാര്യമാര് മനസ്സിലാക്കണില്ല, അത് വേറെ. ചില ഭാര്യമാര് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാല്, അല്ലെങ്കിൽ മക്കളും ഭാര്യയൊക്കെ ഭാര്യന്റെ വീട്ടിലേക്ക് വിരുന്നിന് പോയി കഴിഞ്ഞാല് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ആ വീട്ടിലേക്ക് വരുമ്പോ നമുക്ക് സുഖമുണ്ടാകുമോ? ഓളെ മോറ് കണ്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ മക്കളെ മോറ് കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് സുഖമുണ്ടാകും? ഉണ്ടാകൂല, അതങ്ങനെ തന്നെയാണ്, ഉണ്ടാകൂല നമുക്ക്. അതെന്തോ അതൊരു എന്താ പറയാ, ഉപ്പില്ലാത്ത കല്ലി കൂട്ടം പോലെ, അതങ്ങനെയാണ്, അതങ്ങനെയാണ്. സഹോദരിമാരെ കരുതും, ആ ഉസ്താദ് ഇപ്പൊ ഞങ്ങളെ പൊക്കി പറയാം, അങ്ങനെയൊന്നല്ല, അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങള് വീട്ടിലേക്ക് കേറി വരുമ്പോ നിങ്ങൾ ആ വീട്ടിൽ വേണം, അതൊരു സമാധാന ഒന്നില്ലെങ്കിലും മാഷാ അല്ലാ, ചീത്ത പറയാനേ, നമ്മൾ അങ്ങട്ടല്ലേ, നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ നമ്മള് വീട്ടിലേക്ക് കേറി വരുമ്പോ വീട്ടില് നമ്മളൊന്ന് സ്വീകരിക്കാൻ ഉണ്ടാവുന്നത് തന്നെ നമുക്കൊരു സമാധാനമാണ്.
നിങ്ങളുണ്ടാവത് തന്നെ വല്ലാത്തൊരു സമാധാനമാണ്. എന്റെ ബേബിന്റെ മോറ് ഇങ്ങനെ കണ്ടിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കയറാ, അല്ലെങ്കിൽ എന്റെ മക്കളെ മോറ് കണ്ടിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ കയറാ. എന്നിട്ട് പിന്നെ നമ്മളെ പത്രണ്ടോ അത് കൊണ്ടെന്നോ ഇത് കൊണ്ടെന്നോ, അതൊക്കെ ഒരു രസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, നമ്മൾ വീട്ടിലേക്ക് വരുമ്പോ ഒരു വീട്ടിലില്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് രസമുള്ളത്? ഒരു രസമില്ല. ഞാൻ അങ്ങനെ ആലോചിക്കും, ഭാര്യയും ഭർത്താവും ഒക്കെ പിണക്കത്തിലാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് സങ്കടം പറയുമ്പോ എങ്ങനെ ഇതിനൊക്കെ കഴിയണത്? ഞാൻ അങ്ങനെ ആലോചിക്കും, എങ്ങനെ ഇതിനൊക്കെ കഴിയണത്? ഭാര്യയോട് ഒരു ദിവസം എങ്ങനെ പിണങ്ങി കഴിയാൻ കഴിയാൻ എനിക്കറിയില്ല. ഭർത്താവിനോട് ഞാൻ ഭാര്യയും ഭർത്താവും പിണക്കത്തിനാണോ ഉസ്താദെ? വർഷങ്ങളായി മാസങ്ങളായി വിളിച്ചിട്ട് അതൊന്ന് ആലോചിക്കാൻ പോലും വയ്യ. എങ്ങനെ റബ്ബേ ഭാര്യനോട് പിണങ്ങ, എങ്ങനെ ഭർത്താവിനോട് പിണങ്ങ? അത് സ്വന്താണെന്ന് കരുതി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അത് സ്വന്താണ്, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണെന്ന് കരുതി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ്, ഒരു പ്രശ്നവുമില്ല. നമ്മൾ അങ്ങനെ കാണണം, നമ്മൾ അങ്ങനെ കാണണം. നമ്മുടെ സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗമായി കാണണം നമ്മൾ നമ്മുടെ ഭാര്യയെ. നമ്മുടെ ഭാര്യയെ ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട്, ശരീരത്തിന്റെ ഒരു ഭാഗമായിട്ട്. ഇപ്പൊ ഈ കൈയും ഈ കൈയും ഒക്കെ നിങ്ങളെ ശരീരത്തിന്റെ ഭാഗല്ലേ? ഈ കൈ നിങ്ങളെ കൈയാണ്. നിങ്ങൾക്ക് ഇവിടെ നുള്ളിയാ വേദനിക്കും, ഇടത് കൈയാണ് നുള്ളിയാൽ വേദനിക്കും ആണല്ലോ. നിങ്ങളെ ശരീരത്തിന്റെ രണ്ട് കൈകള് ആ അതുപോലെയാവണം നിങ്ങളെ ഭാര്യ, അതുപോലെയാവണം. ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നു, ശരീരത്തോട് ചേർന്ന് നിങ്ങള് കാലിന്റെ കാലിന്റെ അടിയിൽ ഒരു ആണി കുത്തിയാൽ തലച്ചോറ്റക്ക് അതിന്റെ വേദന കേറുന്ന കണ്ടില്ലേ? അപ്പൊ ഈ ശരീരം എത്ര ബന്ധമുണ്ട്? കാലിന് ആണി കുത്തിയാൽ പോലും കണ്ണിവിടെ കരയാണ്. ശരിക്ക് കണ്ണിനല്ലേ ആണി കുത്തിയത്? കാലിനല്ലേ ആണി കുത്തിയത്? കാലിന് പോലും ആണി കുത്തിയിട്ട് മോനെ, നമ്മുടെ കണ്ണ് കരയുമ്പോ ആ കണ്ണും കാലും നല്ല ബന്ധമുണ്ട്. നിങ്ങൾ ആലോചിച്ചോക്കിയേ, നിങ്ങളെ ശരീരത്തിലെ കാലിനൊരു മുറിവ് പറ്റുമ്പോ നിങ്ങൾ കരയുന്നത് എന്താ? ആ കാലിന് മുറിവ് പറ്റുമ്പോ സഹിക്കാൻ കണ്ണിന് കഴിയുന്നില്ല. ഇതേ പ്രകാരാവണം ഭാര്യക്കൊരു സങ്കടം വരുന്നത്. ഭർത്താക്കന്മാരൊക്കെ നമുക്ക് സഹിക്കാൻ കഴിയരുത്, സഹിക്കാൻ പറ്റരുത്. ഭർത്താക്കന്മാർക്ക് ഒരു സങ്കടം വരുമ്പോ ഭാര്യക്കും സഹിക്കാൻ കഴിയരുത്. അല്ലാ, അങ്ങനെയാണ് സ്നേഹം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കാനുള്ളതല്ല. എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട്, അതൊക്കെ എന്റെ ഹൃദയത്തിന്റെ ഉള്ളില്. എന്ത് ഹൃദയത്തിന്റെ ഉള്ളില്? അതൊക്കെ പുറത്ത് കാണിക്കണം, അത് പുറത്ത് കാണിക്കണം. ഭാര്യയോട് സ്നേഹം പുറത്ത് കാണിക്കണം, ഭർത്താവിനോട് സ്നേഹം പുറത്ത് കാണിക്കണം. നമ്മുടെ വിഷയം മാറണം. അപ്പൊ അതിലേക്ക് തന്നെ തിരിച്ചു വരണം. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ സമാധാനം തരട്ടെ. പറഞ്ഞു വരുന്നത്, വീട്ടിലേക്ക് കയറി വരുമ്പോ ഭാര്യയും മക്കളും വീട്ടിലും നമുക്ക് വലിയൊരു സമാധാനമാണ്. ആ സമാധാനത്തെ കുറിച്ചിട്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അൽ വലദു സ്വാലിഹു റൈഹാനത്തു മിൻ റയാഹിനിൽ ജന്നാ, ോട്ടത്തിലെ കയറുമ്പോൾ പൂവുകൾ നിങ്ങൾക്ക് നിറം പകരും പോലെ, ഗന്ധങ്ങൾ പകരും പോലെ. പൂന്തോട്ടത്തിലേക്ക് കയറുമ്പോൾ പൂവുകൾ നിങ്ങൾക്ക് മനോഹരമായ ഗന്ധം പകരുന്നത് പോലെ, നിങ്ങളെ വീട്ടിലെ മക്കളെ, നിങ്ങളെ വീട്ടിലെ സന്താനങ്ങളെ നിങ്ങൾക്ക് സമാധാനം പകരും നമുക്കാണെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അത് ഏത് മക്കളാണെങ്കിലും ശരി, അത് ഏത് മക്കളാണെങ്കിലും ശരി, അല്ലാഹു തന്ന മക്കൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതൊക്കെ അല്ലാഹു നമുക്ക് വലിയ സന്തോഷം തരുമെന്നാണ്. അല്ലാഹു നൽകിയ മക്കളെ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അല്ലാഹു നമുക്കതിലെല്ലാം വലിയ സന്തോഷവും സമാധാനവും നൽകുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ വീട്ടിലുള്ള മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അറിവിന്നിലാവ് കാണുന്ന സ്വനാഹിയത്തിന്റെ മക്കളുണ്ട്, ഞങ്ങളെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ, വീട്ടിലെ മക്കൾ വലിയ ബറക്കത്താണ്, വലിയ ബറക്കത്ത്.